ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്, നാം നശിപ്പിച്ചിട്ടില്ലേ? അൽ അവ്വലീൻ, ആദ്യത്തെ ആളുകളെ, പൂർവികന്മാരെ. അലം നുഹ്ലിക്കിൽ അവ്വലീൻ, പൂർവികരന്മാരെ നാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് സമൂഹങ്ങളുണ്ട്, അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിഷേധിച്ചവരാണ്, പ്രവാചകന്മാരെ കളവാക്കിയവരാണ്, അതുപോലെ തന്നെ മരിച്ചതിനു ശേഷമുള്ള ജീവിതത്തെ, പാരത്രിക ജീവിതത്തെ നിഷേധിച്ചവരാണ്. അവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ദമ്മറല്ലാഹു അലൈഹിം വലിൽ കാഫിരീന അംസാലുഹ. ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ സമുദായങ്ങളെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നിഷേധികളെ നാം നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലേ? സുമ്മ നുത്ബിഉഹുമുൽ ആഖിരീൻ, സുമ്മ പിന്നീട്, അതല്ലെങ്കിൽ പിറകെ, നുത്ബിഉഹും, അവരോട് നാം തുടർത്തിക്കൊണ്ടുവരും, അതല്ലെങ്കിൽ അനുഗമിപ്പിക്കും, അലാഹരീൻ, അവസാനത്തവരെ, പിന്നീടുള്ളവരെ. അതായത് മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിൽപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിഷേധിച്ചതുപോലെ പിൽക്കാലഘട്ടത്തിലും ഈ രൂപത്തിലുള്ള സത്യനിഷേധവുമായി വരുന്ന ആളുകളുണ്ട്. നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫിത്ന എന്നുള്ളത് അങ്ങാടികളിലും കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലുമൊക്കെ നമ്മുടെ കോളേജുകളിലുമൊക്കെ നമ്മുടെ മക്കളെ കാത്തിരുന്നുകൊണ്ട് അവരോട് ദൈവനിഷേധം പറഞ്ഞു കൊടുക്കുന്ന, സൃഷ്ടാവില്ല എന്നും മരണാനന്തര ജീവിതമില്ല എന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അതിലൂടെ തെറ്റുകുറ്റങ്ങളിലേക്ക്, തിന്മകളിലേക്ക് ഇന്നത്തെ ആധുനിക തലമുറയെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളെയെല്ലാം നശിപ്പിക്കുവാൻ കഴിവുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഈ രൂപത്തിലുള്ള നിഷേധികളെയെല്ലാം മുമ്പ് കൈകാര്യം ചെയ്തതുപോലെ തീർച്ചയായിട്ടും ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഖദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ, ഖദാലിക, അപ്രകാരം, നഫ്അലു, നാം ചെയ്യും, ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കൊണ്ട്, ഖദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ, അപ്രകാരം അത്രേ നാം കുറ്റവാളികളെ കൊണ്ട് ചെയ്യുക. ആ സമൂഹങ്ങളെ നശിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിന് നിഷേധിക്കുന്ന ആരെല്ലാമുണ്ടോ അവരെയെല്ലാം എന്ത് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുന്നതാണ്. മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങളെ നശിപ്പിച്ചതുപോലെ വൈലു യൗമ ഇദിൽ മുകദ്ദിബീൻ, അന്നത്തെ ദിവസം, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് ഭവിക്കുന്ന ദിവസം എത്ര മഹാനാശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. വൈലുൻ, വൈലു യൗമ ഇദിൽ മുകദ്ദിബീൻ, വൈലുൻ, കഷ്ടമാണ്, നാശമാണ്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം, ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർ, അള്ളാഹുവിൻ്റെ ആയത്തുകളെ തള്ളിക്കളയുന്നവർക്കെല്ലാം മഹാകഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് നൽകുകയാണ്. കുറ്റവാളികളെ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കുമെന്ന് അവൻ്റെ താക്കീതിനെ നിഷേധിച്ച ആളുകൾക്കെല്ലാം അന്നത്തെ ദിവസം വലിയ നഷ്ടമായിരിക്കുമെന്ന് വൈലു യൗമൈദിൽ മുഖദ്ദിബീൻ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചിന്തയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇനിയുള്ള ആയത്തുകളിലൂടെ കൊണ്ടുപോവുകയാണ്. അല്ലാഹു ഇല്ല എന്ന് വാദിക്കുന്നവർ, അതുപോലെ തന്നെ പരലോകമില്ല എന്ന് വാദിക്കുന്നവർ, അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാൻ, നന്നാകാൻ അല്ലാഹു നൽകുന്ന പിന്നെ ചിന്തനീയമായ വചനങ്ങളാണ് അലം നുഖ്ലിക്കിൽ, അലം നഖ്ലുക്കും മിമ്മാ ഇമ്മഹീൻ, അലം നഖ്ലുക്കും, തീർച്ചയായിട്ടും നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ലേ? മിമ്മാ ഇൻ, ഒരു വെള്ളത്തിൽ നിന്ന്, ഒരു ജലത്തിൽ നിന്ന്, മഹീൻ, എങ്ങനെ, പിന്നെ മഹീൻ എന്ന് പറഞ്ഞാൽ നിന്ദ്യമായ, നിസ്സാരപ്പെട്ട ഒരു വെള്ളത്തിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടില്ലേ? നമ്മളെന്നാലോചിക്കുക, പിന്നെ ശൂന്യതയിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയാൻ പറ്റുന്ന എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഒന്നും നമ്മുടെ കയ്യിലില്ല. ഒരു പേനയോ, ഒരു പെൻസിലോ, ഒരു റബ്ബറോ, ഒരു കട്ടറോ, എന്തെങ്കിലും ഒന്നെടുത്തിട്ട് ഇത് ശൂന്യതയിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയാൻ പറ്റുന്ന എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ഈ ആകാശത്തെ നോക്കിയിട്ട്, ഭൂമിയെ നോക്കിയിട്ട്, ആകാശഭൂമികൾക്കിടയിലുള്ള സംവിധാനങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്, ചിന്തിക്കുവാൻ വേണ്ടി അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ജന്മത്തെക്കുറിച്ച്, നമ്മുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. നാം ആരായിരുന്നു? നാം പിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു, നിന്ദ്യമായ, നിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്ന ഒരു കാലഘട്ടം, നമ്മളെല്ലാം അറുപ്പോടെ, വെറുപ്പോടെ കാണുന്ന ആ ഇന്ദ്രിയത്തുള്ളിയായിരുന്ന കാലഘട്ടം നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ, ഫജഅൽനാഹു, എന്നിട്ട് നാം ആക്കി, ഫീ ഖറാറിൻ, ഒരു ഭവനത്തിൽ, ഒരു താവളത്തിൽ, ഉമ്മാന്റെ ഗർഭപാത്രത്തെ കുറിച്ച് പറയാണ്. ഫീ ഖറാറിൻ മക്കീൻ, എങ്ങനെ, ഭദ്രമായ, സൗകര്യപ്രദമായ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ആ അറുപ്പോടുകൂടി കാണുന്ന ഇന്ദ്രിയത്തുള്ളിയെ കൊണ്ടുപോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചു. ഇലാ ഖദരിൻ മഅലൂം, ഇലാ ഖദരിൻ, ഒരു പിന്നെ
കണക്ക് മായലവും അറിയപ്പെട്ട ഒരു കണക്ക് വരെ ഒരു നിശ്ചിതമായ കാലഘട്ടം, ഒരു 9.5 മാസത്തോളം, അതാണല്ലോ ഒരു ഗർഭകാലഘട്ടം എന്ന് പറഞ്ഞാൽ. അത്രയും കാലം ആ ഭദ്രമായ സ്ഥാനത്ത് കൊണ്ടുപോയി ആ ഇന്ദ്രിയത്തുള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച് ഫഖദർനാഹു ഫനിഅമൽ ഖാദിറൂൻ, ഫഖദർനാഹു എന്നിട്ട് നാം അതിനെ കണക്കാക്കി, ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ, എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണും അതുപോലെ തന്നെ കാതും നാവും നല്ല രൂപവും അതുപോലെ തന്നെ നീളവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ട് നമ്മളെ അല്ലാഹു ഒരു തിഫലായിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നു അല്ലേ. എത്രയോ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, ശൂന്യതയിൽ നിന്ന് പിന്നെ എടുത്തു കാണിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. വയലോ യൗമയിദിൽ ലിൽ മുകദ്ദിബീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, ഈ റബ്ബിനെയും സൃഷ്ടാവിനെയും മാലിക്കിനെയും മുദബ്ബിറിനെയും ഒക്കെ നിഷേധിച്ചു കളയുന്ന ആ സത്യ നിഷേധിയുണ്ടല്ലോ, അവന് അല്ലാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുന്ന ദിവസം മഹാനാശമാണ്, മഹാകഷ്ടമാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അലം നജഅലിൽ അർള കിഫാത, ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ, അലം നജഅൽ നാം ആക്കിയില്ലേ, അൽ അർള ഭൂമിയെ കിഫാത്ത ഉൾക്കൊള്ളുന്നത് ഒരുമിച്ച് കൂട്ടുന്നത്. മനുഷ്യരെല്ലാം പിന്നെ മരിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ലോകത്ത് കോടാനു കോടി കടന്നു വന്ന മനുഷ്യരെയെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അഹ്യാ അംബ അംബാഥ, മനുഷ്യൻ ജീവനുള്ള സമയത്താണെങ്കിലും, അംബാഥ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാലും അവൻ ഭൂമിയിൽ തന്നെയാണുള്ളത്. നമ്മളെന്നാലോചിക്കെ, ജീവനുള്ളപ്പോൾ നമ്മൾ ഭൂമിയുടെ മേലെ അല്ലേ, എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭൂമിയുടെ അടിയിൽ കൊണ്ടുപോയി വെക്കുന്നു. ഈ രൂപത്തിൽ ഭൂമി ജീവനുള്ളവരെയും മരിച്ചവരെയും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാണ് ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ആ മണ്ണിൻ്റെ അടിയിലുള്ള ജീവിതമാണ് ഖബർ ജീവിതം എന്നുള്ളത്. എത്ര അനുഗ്രഹമാണ് ആ ഖബർ. ഖബറില്ല എങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയേ, മനുഷ്യർക്ക് മൃതദേഹങ്ങൾ ഭൂമിയുടെ മുകളിൽ നിറഞ്ഞിട്ട് നടക്കാൻ കഴിയാത്ത പ്രയാസമായിരിക്കും. നമ്മൾ നടക്കുന്നിടത്തും നമ്മൾ സഞ്ചരിക്കുന്നിടത്തും നമ്മൾ ഉറങ്ങുന്നിടത്തും ഇരിക്കുന്നിടത്തൊക്കെ ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങളെയാണ് നമ്മൾ കാണുന്ന അവസ്ഥയായിരുന്നു എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഭയാനകത എത്രയാണ്. അതുപോലെ തന്നെ ആ ഒരു മനുഷ്യൻ ഏറ്റവും പിന്നെ ആദരിക്കപ്പെട്ട ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അഭിമാനകരമായ ജീവിതമാണ്. അങ്ങനെ ജീവിതം നയിച്ച മനുഷ്യൻ ചീഞ്ഞളിഞ്ഞ മൃതദേഹമായിട്ട് അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയേ, ചീഞ്ഞളിഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു തോട്ടത്തിൽ കടന്നിങ്ങനെ ചീഞ്ഞളിഞ്ഞ് പോകുക, അത് മനുഷ്യന്മാർക്ക് ഇങ്ങനെ കാണാം, അത് എത്ര അപമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ മരിച്ചു കിടന്നിട്ട് അവിടെ നിന്ന് കാക്കയും പിന്നെ എലികളെയും മറ്റുള്ള ജീവജാലങ്ങളെയും എല്ലാം പരുന്തുമൊക്കെ കുത്തിവലിക്കുന്നത് പോലെ വന്യമൃഗങ്ങൾ ആ മനുഷ്യൻ്റെ ശരീരങ്ങളെ കുത്തിവലിക്കുന്ന ആ ഒരു അവസ്ഥ, ആ രൂപത്തിൽ അവർക്ക് കുത്തിവലിക്കാൻ വേണ്ടി ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയായിരുന്നു എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, വളരെ ഭയാനകരമായ അവസ്ഥയാണല്ലേ. അതൊന്നുമില്ലാത്ത രൂപത്തിൽ ഖബറിന് അല്ലാഹു സുബ്ഹാനഹു സംവിധാനിച്ചു. അതാണ് പിന്നെ അഹ്യാ അംബ അംബാത, ജീവിച്ചാലും മരിച്ചാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു, പിന്നെ ഭൂമിയെ സംവിധാനിച്ചു. അതുപോലെ തന്നെ പർവ്വതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഥാപിച്ചു. നമുക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയുകയാണ്. എന്തിനാണ്? ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി, ഭൂമി നമ്മളെയും കൊണ്ട് ആടി ഒലയാതിരിക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദാഹം അകറ്റുന്നതിന് വേണ്ടി ശുദ്ധജലത്തെ നമുക്ക് കുടിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തന്നു. വൈലു യൗമയിദിൽ ലിൽ മുകദ്ദിബീൻ, അല്ലേ, ഇതൊക്കെ തന്ന അല്ലാഹുവിനെ നിഷേധിച്ചവൻ അവൻ അല്ലാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങുമ്പോൾ മഹാകഷ്ടമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് പറയുകയാണ്. അലം നുഹ്ലിക്കിൽ അവ്വലീൻ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറയിൽപ്പെട്ട ആളുകൾ അവർ തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചപ്പോൾ ദമ്മറല്ലാഹു അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. സുമ്മനു തുബിഉഹുമുൽ ആഖിരീൻ, അതുപോലെ തകർക്കാനും ശിക്ഷിക്കാനും ഒക്കെ കഴിവുള്ളവൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അധികം വിളയണ്ട എന്നതാണ് ഈ ആയത്തുകളിലൂടെ എല്ലാം അല്ലാഹു പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് പിന്നെ അല്ലാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള താക്കീതുകളാണ്, ഉപദേശ നിർദ്ദേശങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.